പ്രവാസി സമൂഹത്തിന്റെ ഏറെക്കാലത്തെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ഒരു വിമാന ചാർജിലെ അമിതമായിട്ടുള്ള കൊള്ള തന്നെയാണ്. ഈ വിഷയത്തില് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ ഇവരുടെ വാതിലുകളിൽ മുട്ടാത്ത ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ കാലത്തും മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ചില പൊടിക്കൈകളോ മാത്രമാണ് പ്രവാസ സമൂഹത്തിന്റെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോ ഈ സമയത്ത് സ്വാഭാവികമായിട്ടും നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യയന അവധിക്കാലത്ത് സ്വാഭാവികമായും നാട്ടിൽ നിന്ന് ഗൾഫ് ലോകത്തേക്ക് പ്രത്യേകിച്ചും നിരവധി ആളുകൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ അമിതമായിട്ടുള്ള ടിക്കറ്റ് വർധനം ഉണ്ടാകും എന്നുള്ളത് കാലേ കൂട്ടി എല്ലാ കാലത്തും ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് ഈ വർഷത്തെ മാത്രമേ പ്രത്യേകതയൊന്നുമല്ല. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ കേരള ഗവൺമെന്റ് 10 കോടിയോളം രൂപ ചാർട്ടേഡ് ഫ്ലൈറ്റ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കിവെച്ച് അലോക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപാടുകൾ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള പ്രോസസ്സുകൾ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് എയർലൈൻസ് കമ്പനിക്കാർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു സമയത്ത് അവര് എയർലൈൻസുകളെ എയർക്രാഫ്റ്റുകളെ ഒരുപക്ഷെ ചാർട്ടേഡിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുമോ എന്നുള്ളത് കാലേ കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത് ഒരു ഇവാക്വേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കോവിഡ് കാലത്ത് നമ്മളൊക്കെ KMCC ഒക്കെ നിരവധി ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്ത അനുഭവം നമുക്കുണ്ട്. അത് ഒരിക്കലും ഫീസിബിൾ അല്ല എന്നാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവത്തിലൂടെ പറഞ്ഞു വെക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും ഗുണകരമായിട്ടൊരു ഇടപെടൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഇത് സബ്സിഡി ആയിട്ടോ അല്ലെങ്കിൽ ഇന്ധന ചാർജ് കുറച്ചിട്ടോ അതിനുവേണ്ടിയിട്ടുള്ള സബ്സിഡി നൽകിയിട്ടോ ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. 10 കോടി രൂപയാണ് ഇത് ചാർട്ടേഡ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഇതിനകം ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ ചാർട്ട് ചെയ്യുവാനുള്ള അവസരം കിട്ടിയാൽ തന്നെ അവസരം കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്നുള്ളത് നമുക്കറിയാം. DGCA ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം അതിന് അനുമതി കൊടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഇത് ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു കത്തിടപാട് എന്ന് പറയുന്നതിനെ വിശ്വസ്തരെടുക്കുവാൻ കഴിയുന്നില്ല. അതിന് വേണ്ടത് എല്ലാ കാലത്തേക്കുമുള്ള സ്ഥായി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ആ സ്ഥായി ആയിട്ടുള്ള അതിലിപ്പോ ഒരു സംസ്ഥാന സർക്കാരിന്റെ സ്ഥായിയായ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിമിതിയുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞത് ഇതിന്റെ പ്രായോഗികത സംബന്ധിച്ചാണ്. ഇപ്പോ സർക്കാർ ബുക്ക് ചെയ്യുന്ന അഡീഷണൽ ഫ്ലൈറ്റുകൾക്കും ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പറേഷനുകൾക്കും ആവശ്യമായ അനുമതികൾ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും സംസ്ഥാന സർക്കാരിന് April 2 തുടങ്ങാൻ പ്രവാസി സംഘടനകളുമായും പ്രവാസി സംഘങ്ങളുമായും ഒക്കെ ആലോചിച്ച് ഒരു ധാരണയിലെത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയ്ക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സർക്കാരുമായി നടത്തിയ ചർച്ച ഇവിടെ വിവരങ്ങൾ കയ്യിലുണ്ടോ? ചർച്ച നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ട PG, നിങ്ങൾക്കൊക്കെ അറിയാം ഗൾഫിലെ പ്രത്യേകിച്ചും ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു പ്രവാസി സംഘടനയാണ് KMCC എന്ന് പറയുന്നത്. KMCC ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയുടെ വിശദാംശങ്ങളോ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അത് പോട്ടെ, ഞങ്ങൾ വിളിച്ചു കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഷെഡ്യൂൾഡ് ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ മറ്റു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റിനാണ് വിഷയം. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിന് DGCA അനുമതി കിട്ടുക എന്നുള്ളത് April 2 എന്ന് പറയുന്നത് ഇനി ആകെ 2 ആഴ്ചക്കാലം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിന് അനുമതി കിട്ടിപ്പോരുക? ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, അങ്ങനെ ഒരു കിട്ടുകയാണെങ്കിൽ തന്നെ അതിന്റെ ടിക്കറ്റ് ഫെയർ എത്രയാകും, എത്ര കണ്ടിട്ട് നമുക്ക് അതിന്റെ ഒരു ഗുണം പ്രവാസികൾക്ക് കിട്ടും അല്ലെങ്കിൽ യാത്രക്കാർക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പോലും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇതിന്റെ ബജറ്റിൽ ഈ വിഷയം പല കാര്യങ്ങൾക്കും വേണം.